അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് അർജന്റീനയിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ സമയം രാത്രി 11:30 ഗ്വാറ്റിമാലയും ന്യൂസിലാൻഡും ഏറ്റുമുട്ടും. അതേസമയം അമേരിക്ക ഇക്വഡോറിനെയും നേരിടും. ആതിഥേയരായ അർജന്റീന ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ 2:30 ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഫിജിയും സ്ലോവാക്കിയയും മറ്റൊരു മത്സരത്തിൽ ഏറ്റുമുട്ടും. 4 നഗരങ്ങളിലായാണ് ടൂർണമെന്റ്. ജൂൺ 11 ഫൈനൽ. 2021 ഇന്തോനേഷ്യയിൽ നടക്കേണ്ടിയിരുന്ന 23rd അണ്ടർ 20 ലോകകപ്പ് കോവിഡ് കാരണം ഈ വർഷത്തേക്ക് നീട്ടുകയായിരുന്നു. എന്നാൽ ഇസ്രായേൽ പങ്കെടുക്കുന്നതിനെതിരെ രാജ്യത്ത് പ്രക്ഷോഭം ഉയർന്നതോടെ ഇന്തോനേഷ്യ കഴിഞ്ഞ മാർച്ചിൽ പിന്മാറി. തുടർന്നാണ് അർജന്റീനയിൽ പെട്ടെന്ന് ലോകകപ്പ് നടത്താൻ തീരുമാനിച്ചത്. നിലവിലെ ജേതാക്കളായ യുക്രൈൻ യുദ്ധക്കെടുതിയിലായതിനാൽ പങ്കെടുക്കുന്നില്ല. യൂറോപ്യൻ ജേതാക്കളായ ഇംഗ്ലണ്ട്, ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ജേതാക്കളായ ബ്രസീൽ, ആഫ്രിക്ക കപ്പ് ജയിച്ച സെനഗൽ എന്നിവരാണ് ഈ ലോകകപ്പിലെ കരുത്തർ. 6 തവണ ലോകകപ്പ് നേടിയ അർജന്റീന ഇത്തവണ യോഗ്യത നേടിയിരുന്നില്ല. അവസാന നിമിഷം ആതിഥേയത്തിന് സമ്മതമൂളിയതിനാൽ അവസരം ലഭിക്കുകയായിരുന്നു. ഇതിഹാസ താരം ഹാവിയർ മഷ്രാനെയാണ് അർജന്റീനയുടെ പരിശീലകൻ. ചെൽസി മിഡ്ഫീൽഡർ കാർണി ചുക്കുമേക്ക ഇംഗ്ലണ്ടിനായി കളിക്കുന്നുണ്ട്. എന്നാൽ പല ക്ലബ്ബുകളും ലോകത്തിനായി താരങ്ങളെ വിട്ടുകൊടുക്കുന്നില്ല. ഉറുഗേ സ്ട്രൈക്കർ ആൽവാരോ റോഡ്രിഗസിന് റയൽ മാഡ്രിഡ് അനുമതി നൽകിയിട്ടില്ല. വിച്ചർ റോക്കിയും എൻഡ്രിക്കും ബ്രസീൽ നിരയിലുണ്ടാവില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അലക്സാണ്ടറോ ഗർനാച്ചോയും റയലിൻ്റെ നിക്കോളാസ് പാസും ഇല്ലാതെയാണ് ആതിഥേയരായ അർജന്റീന ഇറങ്ങുന്നത്. കിരീട സാധ്യതകളിൽ മുന്നിലുള്ള സെനഗലിൻ്റെ വിങ്ങർ സാമ്പാടിയാലയാണ് ഈ ലോകകപ്പിനെ ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങളിൽ പ്രധാനി. ഭാവിയിലെ സാധ്യമനെ എന്നാണ് ഈ ഡൈനാമോക്കി താരം അറിയപ്പെടുന്നത്. ഇക്വഡോറിൻ്റെ 16-കാരൻ ഫോർവേഡ് കെൻഡ്രി ഫൈസും ശ്രദ്ധേയ താരമാണ്. 6 ടീമുകൾ 6 ഗ്രൂപ്പിലായാണ് മത്സരിക്കുന്നത്. ഗ്രൂപ്പിലെ ആദ്യ 2 സ്ഥാനക്കാരും ഏറ്റവും മികച്ച 4-3 സ്ഥാനക്കാരും പ്രീ ക്വാർട്ടർ ഫൈനലിൽ കളിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.